വെൽക്കം ടു ഡാം ഗോർജിയസ് കരിങ്ങാലി വല്ല അവതരിപ്പിക്കുന്ന വാട്സ് ഇൻ ചിഞ്ചുമോൾസ് ബാഗ്. എൻ്റെ ഫാൻസ് ഒത്തിരി പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് വാട്സ് ഇൻ ചിഞ്ചുമോൾസ് ബാഗ് എന്ന്. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങൾക്കറിയാത്ത പോലെ എനിക്കും അറിയില്ല എൻ്റെ ബാഗിൽ എന്താണുള്ളത്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ഇറ്റ് ടുഗെദർ. ഓക്കെ, ഓ ഐ എം സോ എക്സൈറ്റഡ്. ഓക്കെ, ഫസ്റ്റ് ഓക്കെ, ഇതാണ് എൻ്റെ വാലറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാശ് വെച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഓക്കെ, ഇത് കുറേ മെമ്പർഷിപ്പ് കാർഡ്സാണ് ഓരോ ഷോപ്സിൻ്റെ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് കടയിൽ പോകുന്നോ ആ മെമ്പർഷിപ്പ് മാത്രം നമ്മുടെ കയ്യിലുണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്തത് ഓക്കെ ഓക്കെ, ഇത് നമ്മൾ വളരെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള സ്ഥലത്തൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ദാഹമായിരിക്കും. അതിന് ഞാൻ കണ്ടു നടക്കുന്നതാണ് ഡാം ഗോർജിയസ് കരിങ്ങാലി വെള്ളത്തിൻ്റെ സാഷീസ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഡോക്യുമെൻ്റ്സ് ആണ്. എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല, കുറേ ഗേൾസ് ഒക്കെയാണ്. ഓക്കെ, ഇനി അടുത്തത് ഓ വെറുതെ അല്ല എൻ്റെ ബാഗിന്. ഓക്കെ, പിന്നെ ഞാൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഫിഗറൊക്കെ എപ്പോഴും നമ്മൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നതാണ് ഡംബൽ. ഓക്കെ, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഡംബൽ വെച്ച് എക്സസൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ ആരെങ്കിലും നമ്മൾ ചെറിയ വന്നാൽ നൈസാ ഉരുട്ടി കൊടുത്താൽ മതി, അവരുടെ കാവ് വീണുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് വാവ്, ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കേട്ടോ, പെർഫ്യൂം. ഇപ്പോൾ എങ്ങാനും നമ്മൾ കുളിക്കാൻ മറന്നു പോയി, അല്ലെങ്കിൽ നമുക്ക് കുളിക്കാൻ സമയം കിട്ടിയില്ല. ഓക്കെ, ഓരോരുത്തരുടെ കാര്യമാണ്. അപ്പോൾ നമ്മളുടെ സുരക്ഷയ്ക്കും ബാക്കിയുള്ളവരുടെ നന്മയ്ക്കുമായിട്ട് നമ്മൾ ഈ പെർഫ്യൂം എപ്പോഴും ക്യാരി ചെയ്യണം. പിന്നെ ഈ പെർഫ്യൂം നിങ്ങൾ കാണുമ്പോൾ ഷെനാൽ അല്ലാട്ടോ ഇതിനകത്തുള്ളത്, അതൊക്കെ പണ്ടി തീർന്നു. ഇതിനകത്ത് ഫുൾ പനീറാണ്. ഞാനിപ്പോൾ ഒരു ഓർഗാനിക് ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് പെർഫ്യൂം. വേറെ എന്താണെന്ന് വെച്ചാൽ ഓ മൈ ഗോഡ്, ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വീട് മാറിയപ്പോൾ അറിയാണ്ട് ബാഗിൽ വന്നതാണത്തോ. ഇതെനിക്ക് ഇപ്പോൾ കിട്ടി, ഞാൻ വിചാരിച്ചത് ലോസ്റ്റ് ആയിരുന്നു. ഇനി അടുത്തത് വാവ്, ഇതെൻ്റെ സീക്രട്ട് പൗച്ചാണ് കേട്ടോ. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്, വേറെ ആരുടെ അടുത്തും പറഞ്ഞു കൊടുക്കരുത്. ഓക്കെ ഓക്കെ, ഞാൻ കാണിച്ചു തരാൻ പോവാണേ. വാവ്, ഷവർ ക്യാപ്. ഇത് കുറേ എമർജൻസി കിറ്റാണ്, ടൂത്ത് ബ്രഷ്, ഷവർ ജെൽ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് സീക്രട്ട് ബാഗ് എന്ന് വിളിക്കാൻ കാരണം ഇത് നമ്മൾ സീക്രട്ട് ആയിട്ട് ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ താമസിക്കാൻ പോകുമ്പോൾ അവിടുന്ന് അഴിച്ചു മാറ്റുന്ന സാധനങ്ങളാണ്. ഓക്കെ, അത് നമ്മൾ ഒരു സീക്രട്ട് പൗച്ച് വെച്ചാൽ നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് മൈ സീക്രട്ട് പൗച്ച്. ഓക്കെ, ഇനി അടുത്തത് ഓക്കെ, വാവ്, ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്സ് ആണ് സൺഗ്ലാസ്. ഈ സൺഗ്ലാസിന് ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്ന് അറിയാമോ? ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൺ പോയിട്ട് മൂൺ പോലും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിത് ഒരിക്കലും വെയർ ചെയ്യരുത്. ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ തലയിൽ വെച്ച് ഇങ്ങനെ സ്റ്റൈലായിട്ട് ഇങ്ങനെ നിൽക്കാം, പിന്നെ ഇങ്ങനെ നമ്മൾ ഇവിടെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ പോസ് ചെയ്യാം. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ സെൽഫീസ്. ഓക്കെ, ഇതാണ് എൻ്റെ അടുത്ത ഫേവറേറ്റ്സ് ആണ്. ഇനി അടുത്തത് ഓ മൈ ഗോഡ്, ഇത് ഞാൻ വളരെ ആക്ച്വലി ഞാൻ വളരെ കുറച്ച് ഇപ്പം നമ്മൾ കൊണ്ട് നടക്കാറുള്ളൂ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന വളരെ ചെറിയൊരു സാധനമാണ്. ഓക്കെ, എൻ്റെ മേക്കപ്പ് ബ്രഷ്. ഇത് എമർജൻസി സിറ്റുവേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ബ്രഷ് ഒക്കെ സെറ്റാണ്. പിന്നെ അടുത്തത് ഓ ഗോഡ്, ഹെഡ്ഫോൺസ്. ഇപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് രണ്ട് ഹെഡ്ഫോൺസ് എന്ന്. ഈ ഹെഡ്ഫോണിൻ്റെ റൈറ്റ് സൈഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്താ വന്നാൽ ഇത് എപ്പോഴും കുറുങ്ങിക്കിടക്കുകയാണ്. ആര് കുറുക്കഴിക്കുമെന്ന് ആർക്കും അറിയില്ല. ഓക്കെ, ഓ, ഇത് എല്ലാവരുടെയും കയ്യിലുണ്ടാവും, പവർ ബാങ്ക്. പക്ഷേ എൻ്റെ പവർ ബാങ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഒരിക്കലും ഇതിൽ പവർ ഉണ്ടാവില്ല. ഓ മൈ ഗോഡ്, ഇത് പഴയ വീടിൻ്റെ താക്കോലാണ്. യു നോ വാട്ട് എ ഫണി തിങ്, താക്കോൽ കാണാത്തതുകൊണ്ട് നമ്മൾ ഹോൾ ഗ്രില്ല് മാറ്റി വെക്കേണ്ടി വന്നു. സൂര്യചന്ദ്രൻ അറിയും കേട്ടോ. ഇനി അടുത്തത് ഓ ഗോഡ്, എനിക്ക് അടുത്ത് വേറൊരു ശീലമുണ്ട്. എനിക്ക് ഭയങ്കര വായനാശീലമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അല്ലേ, എനിക്ക് ഒരാൾ എഴുതിയ പുസ്തകത്തിന് വായിക്കാനാണ് ഒരു ഒരു എനിക്ക് ഇഷ്ടമല്ല, അത് പലരുടെയും എഴുത്ത് എനിക്ക് വായിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനെപ്പോഴും ഇങ്ങനത്തെ പുസ്തകങ്ങൾ കൊണ്ടു നടക്കും. എന്താ, ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടത്. പിന്നെ ഓ, വേറൊരു ബുക്ക് കൂടി ഞാൻ വായിക്കാറുണ്ട്. ഓ മൈ ഗോഡ്, ഇത് പാസ്പോർട്ടാണല്ലോ. ഒരു മിനിറ്റ്, വൺ മിനിറ്റാ. സുരാടാ, എവിടെയാണ്?
തിരിച്ചു വാ സുരേട്ടാ, എംബസിയിലൊന്നും പോണ്ട, പാസ്പോർട്ട് കിട്ടി. ആ അതെന്റെ ബാഗിൽ തന്നെ ഉണ്ടായി. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം സുരേട്ടാ, പിന്നെ വിളിക്കാം. സുരചേട്ടൻ കുറച്ച് ടെൻഷനിലായിരുന്നു. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ ഗൈസ്. ഇനി അടുത്ത എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലിപ്സ്റ്റിക്സ് കണ്ടോ, ഒരുപാടുണ്ട്. തീരുന്നില്ല എടുത്തിട്ട്. എല്ലാ കളേഴ്സും ഉണ്ട്. ഓക്കെ, ഈ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണേ. ഇത് തീർന്നു. ഓക്കെ, ഇത് ആരോട് പറയരുത്, ഞാനൊരു ടെക്നിക് കാണിച്ചു തരാം. കണ്ടോ, ഫുൾ തീർന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നഖമുള്ളൊരു കൈ എടുത്തിട്ട് നമ്മളിങ്ങനെ തോണ്ടിയെടുക്കുക. എന്നിട്ട് ആരുമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇത്. ഓക്കെ, അങ്ങനെ നമുക്ക് വളരെ എഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഫുൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഓ, ഇത്രയേ ഉള്ളൂ, എൻ്റെ ബാഗ് എംറ്റി ആയി. ഓ, ഇനി ബാഗിനെ പറ്റി എനിക്ക് പറയാനുണ്ടട്ടെ. ഇത് മൈക്കിളേറ്റിൻ്റെ ബാഗാണ്ട്. സൂര്യചേട്ടൻ എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിത്തന്നാണ്. ഇത് എങ്ങനെയാണ് വാങ്ങിത്തന്നേന്ന് അറിയാമോ? സൂര്യചേട്ടൻ വാള് വെച്ചപ്പോൾ അത് വീട്ടിൽ പറഞ്ഞു തരാണ്ടിരിക്കണമെങ്കിൽ എനിക്ക് ബാഗ് വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് നൈസ് പറഞ്ഞു. പുള്ളി പിറ്റേ ദിവസം ബാഗ് വെട്ടു. അപ്പോൾ ഇതാണ് ചിഞ്ചുമോളുടെ വാട്ട്സ് ഇൻ ചിഞ്ചുമോൾ ബാഗ് ഇൻ സെഷൻ. പോടാവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം നിന്റെ പായൽക്ക് കാജൽ എന്ന് പറഞ്ഞ ഒരു സാധനം കൊണ്ടുവന്നിട്ട് എന്റെ കണ്ണ് ഫുൾ പാല് പിടിച്ച് ഒരാഴ്ചയാണ് ഞാൻ ആശുപത്രി കിടന്നത്. ആ ഓക്കെ. പിന്നെ വേറൊരു കാറ്റഗറി, എൻ്റെ ഈ സിംപിളായ ഡ്രസ് ഫുൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആഡംബർ ഡോട്ട് കോം എന്ന ബുട്ടിക്കാണ്. ഈ ആഡംബർ ഡോട്ട് കോം ഈ ബുട്ടിക്കിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ മിക്ക തെലുങ്ക്, തമിഴ്, ഹിന്ദി, മലയാളം സീരിയലുകൾക്കും അവരാണ് സ്പോൺസർഷിപ്പ് ചെയ്തിരിക്കുന്നത്. ഹേ, ഇപ്പോൾ വളരെ പോപ്പുലറായി ഓടിക്കൊണ്ടിരിക്കുന്ന എ പി എം വി എന്ന് പറഞ്ഞ സീരിയലല്ലേ? ഓ, ഇറ്റ്സ് മൈ ഫേവറേറ്റ് സീരിയൽ. അമ്മയ്ക്ക് പ്രസവവേദന, മകൾക്ക് വീണവേദന, അതിൻ്റെ ഫുൾ കോസ്റ്റ്യൂംസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആഡംബർ ഡോട്ട് കോം ആണ് കേട്ടോ. സോ ഗൈസ്, പ്ലീസ് ചെക്ക് ദം ഔട്ട്. ഡേ, മതിയോ ഡേ? ആ അപ്പം ശരി, കാശ് എടുക്കും. ഡേ, ഈ സാധനങ്ങളെല്ലാം ചാക്കി കെട്ടി വീട്ടിലെത്തിക്കണം കേട്ടോ.